സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കിടുക്കാച്ചി കിടുക്കാച്ചി വീഡിയോ ആണ് കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്, ഫേസ് ഗ്ലോയിങ് അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റനിങ് ഒരു ഫേസ് മാസ്ക് ആണ്. നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ പറ്റുന്നതാണ്. ഞാൻ ഇത് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് എനിക്കൊരു ഡിസ്ക്ലെയിമർ പോലെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ സ്കിൻ ടോൺ അങ്ങനെ മാറ്റും എന്നല്ല വീഡിയോയിൽ പറയുന്നത്. സ്കിൻ ടോൺ നിങ്ങളുടെ ഏതും ആയിക്കോട്ടെ, അത് ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, വീറ്റിഷ്, പിന്നെ എന്തൊക്കെ സ്കിൻ ടോൺ റേഞ്ചസ് ഉണ്ടോ അത് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. അത് നിങ്ങൾ മാറ്റാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് കളറിലും അതിലൊരു പ്രത്യേക ഭംഗി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ. ആ കോൺഫിഡൻസ് ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം പോണത്. എല്ലാവർക്കും ഓരോ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതാക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ പക്ഷെ പാമ്പർ ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, ആ ഉള്ള സ്കിൻ ഗ്ലോയിങ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണെങ്കിലും അത് നല്ലൊരു ഗ്ലോ വരുത്തിക്കുക, അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആക്കുക. നല്ല അലർജിയും ഈ കറുത്ത കുത്തുകളും അതൊന്നുമില്ല. നമ്മളെ സ്കിൻ ശ്രദ്ധിക്കാണ്ടാണ് കൂടുതലും ഇങ്ങനത്തെ ടാൻ വരുന്നത്, അല്ലെങ്കിൽ ഈ കറുത്ത കുത്തുകൾ പോലെ വരുന്നത്, കുരുക്കളുടെ പാട്, അതൊക്കെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം, നല്ല സ്വയം സ്കിൻ നല്ല പാമ്പർ ചെയ്യാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പം നിങ്ങൾക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു സ്കിൻ റേഞ്ച് ഉണ്ടാവുമല്ലോ. ആ സ്കിന്നെ നമുക്കിങ്ങനെ വെയിൽ കൊണ്ടിട്ടാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനാണെങ്കിലും പൊല്യൂഷൻ കാരണം അതൊക്കെ കാരണം മൊത്തത്തിൽ ചേഞ്ച് ആയി നമ്മുടെ പഴയ സ്കിന്നിലോട്ട് എങ്ങനെ സൂപ്പർ സ്കിന്നിലോട്ട് മാറ്റാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. എന്നെയും നമ്മുടെ ചാനലിനെ ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബാഗ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവസാനത്തിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. പിന്നെ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ചെയ്ത് നോക്കി ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇത് ശരിക്കൊരു സ്കിൻ കെയർ ചാലഞ്ചായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഈ മൂന്ന് സ്റ്റെപ്പ് പറയുന്നുണ്ട്. ആ മൂന്ന് സ്റ്റെപ്പ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എങ്ങനെ ഫേസ് മാസ്ക് ഉണ്ടാക്കണേന്ന് പറഞ്ഞുതരാം. മെയിൻ സാധനം അതാണല്ലോ. ഈ ഫൈവ് ഫേസ് മാസ്ക് ആദ്യം ആവശ്യമുള്ളത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചായിരിക്കെങ്കിലും കസ്തൂരി മഞ്ഞൾ എന്ന് കേട്ടപ്പോഴേ വീഡിയോ ഓഫ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. കാരണം മിക്കവർക്കും അലർജി ഉള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. എനിക്കും അതെ, ഭയങ്കര അലർജി ഉള്ള ഒന്നായിരുന്നു കസ്തൂരി മഞ്ഞൾ എന്ന് പറയണത്. പക്ഷേ നമ്മൾക്ക് ചെറുപ്പം തൊട്ടേ കേൾക്കണ ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. മുഖത്തിന് എത്ര നല്ലതാണ്, സ്കിന്നിന് എത്ര നല്ലതാണ്, എല്ലാത്തിനും ഒരുപാട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ള കസ്തൂരി മഞ്ഞൾ. ഈ അലർജി വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞ കളറിലല്ലേ ഇരിക്കുക, അതാണ് പ്രശ്നം. കസ്തൂരി മഞ്ഞളുടെ കളർ മഞ്ഞ കളറല്ല, ലൈറ്റ് ബ്രൗൺ കളറാണ് കസ്തൂരി മഞ്ഞളുടെ കളർ എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള കസ്തൂരി മഞ്ഞളുടെ കളർ, ലൈറ്റ് ബ്രൗൺ. പക്ഷേ നമുക്ക് കാണുമ്പോൾ വിശ്വാസം വരുന്നത് മഞ്ഞ ഒരു കളറൊക്കെ കാണുമ്പോഴാണ് മഞ്ഞ എന്നുള്ളത് കാണിക്കുക. അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കമ്പനീസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ കളറിലാണ്, ശരിക്കുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ നീറ്റലും ചൊറിച്ചിലും ഇച്ചിങ്ങും ഇതെല്ലാം വരുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിച്ചെടുക്കുമ്പോൾ ചൂട് ഹീറ്റ് ഉണ്ടാവില്ലേ, ഈ പൊടിച്ചെടുക്കുമ്പോൾ ഹീറ്റ് വരില്ലേ, അപ്പോൾ സ്കിന്നിന് നല്ല കേടാണ്. അത് റിയാക്ഷൻ വരും. ഈ അലർജിയും കാര്യങ്ങളൊക്കെ ഹീറ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് വരാം. അതായത് അങ്ങനെയും പൊടിച്ചെടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ മേടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈ രണ്ട് കാര്യങ്ങളും ലൈറ്റ് ബ്രൗൺ ആണോ അതോ അതല്ല ചൂട് ഉപയോഗിച്ചിട്ടല്ല ഇത് പൊടിച്ചെടുത്തേക്കണേന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്നത് ക്ലേവ് ഓർഗാനിക്സിൻ്റെ ഒരു വയനാടൻ ബോയിൽ ടേമറിക് പൗഡറാണ്, കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ്. അടിപൊളിയാണ്. എനിക്ക് ഞാൻ കുറേ ഇതേപോലെ തപ്പി നോക്കി തപ്പി നോക്കിയിട്ട് രണ്ട് മൂന്ന് ബ്രാൻഡുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ ലൈറ്റ് ബ്രൗൺ കളറിൽ ഇതാക്കിയാലും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ക്ലേവ് ഓർഗാനിക്സ് ാണ്. ഉറപ്പ് പറയാം 100% അല്ല, 101% 100% നാച്ചുറൽ കസ്തൂരി മഞ്ഞൾ. അതിൻ്റെ മണം ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ആ മണം കിട്ടിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ പണ്ട് മേടിച്ചിരുന്നതും നോക്കിയിട്ടുള്ളതും ഈ ശരിക്കുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ ആ സ്മെല്ലിൻ്റെ ഡിഫറൻസ് കറക്റ്റ് കിട്ടും. അപ്പോൾ ഈ പാക്കിന് നിർബന്ധമായിട്ട് ഞാൻ പറയുകയാണ് ലൈറ്റ് ബ്രൗണിലുള്ള കസ്തൂരി മഞ്ഞൾ വേണം. ഞാൻ ക്ലേവ് ഓർഗാനിക്സ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വേണം. അപ്പോൾ 4 സ്പൂൺ ആ ഒരു പൗഡർ വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് 3 സ്പൂൺ കുക്കുംബർ ജ്യൂസ് ആണ്. കുക്കുംബർ ഇല്ലേ, നമ്മൾ കുക്കുംബറിൻ്റെ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് കിട്ടില്ലേ, ആ ജ്യൂസ് 4 സ്പൂൺ ജ്യൂസ് ഒഴിച്ചെടുക്കും. കുക്കുംബറും ഇതേപോലെ എല്ലാ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഡാർക്ക് സർക്കിൾസും പോകാനും, ഡാർക്ക് സ്പോട്സ് പോകാനും, പിഗ്മെൻറ്റേഷൻ പോകാനും, എല്ലാം യൂത്ത്ഫുള്ളായിട്ട് സ്കിന്ന് നിൽക്കാനും എല്ലാത്തിനും വേണ്ടത് കുക്കുംബർ ജ്യൂസ്. അതിലേക്ക് 3 സ്പൂൺ തേനും കൂടി ഒഴിച്ചെടുക്കുക. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം.
കൊക്കുമ്പ ജ്യൂസ്, കസ്തൂരി മഞ്ഞൾ, തേൻ 3 സ്പൂൺ തേൻ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ. ഇനി ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഏത് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടും, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം, അത് നിർബന്ധമാണ്. ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കുന്നത് നല്ല നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഈ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് അതിൻ്റെ ഗുണം മൊത്തത്തിൽ പോകണം, സ്കിൻ ഡ്രൈ ആക്കും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്നത് ഞാൻ യൂസ് ചെയ്യാറുള്ള ഫേസ് വാഷാണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണമെങ്കിൽ നോക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് വാഷിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി ടവലോടെ കൊപ്പി എടുത്തിട്ട് വേണം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ. നമ്മുടെ ഈ ഫേസ് മാസ്ക് മുഖം മൊത്തം അപ്ലൈ ചെയ്യാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ഫേസ് മാസ്ക്. ഇതിൽ വേണമെങ്കിൽ സ്കിൻ ഡ്രൈ, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫേസ് മാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കിന്നിനും ഒരുപോലെ പറ്റുന്നതാണ് കേട്ടോ. ഡ്രൈ ആയിക്കോട്ടെ, ഓയിലി ആയിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിൻ മൂന്ന് പേർക്കും ഒരുപോലെ പറ്റുന്ന ഫേസ് മാസ്കാണ്. ഇനി അതല്ല, നിങ്ങളുടെ സ്കിൻ ഒത്തിരി ഓയിലി ആണ്, നിങ്ങൾ കുറച്ച് ഓയിലി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടിയുടെ 2 സ്പൂൺ അരിപ്പൊടിയില്ലേ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി നല്ല ഒരു ഏജൻറ്റാണ് ഓയിലി സ്കിന്നെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാനും, അതേപോലെ സ്കിൻ കോംപ്ലക്ഷൻ ആണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഒരുപോലെ നല്ലത്, നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കാനൊക്കെ നല്ലതാണ് അരിപ്പൊടി. പക്ഷേ ശരിക്കും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നേര് അരിപ്പൊടി യൂസ് ചെയ്യരുത്, ഒത്തിരി വീണ്ടും വീണ്ടും ഡ്രൈ ആക്കത്തേ ഉള്ളൂ. അതാണ് ഈ ഒരു കാര്യം. ഈ ഫേസ് മാസ്ക് ഇടാൻ ഈ ഒരു 25 മിനിറ്റ് ഭയങ്കര ഡ്രൈ ആക്കണ്ട, മുഖത്ത് അപ്ലൈ ചെയ്തൊരു 25 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട്, ഒരു 90-85% ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. ഇതിൽ പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും യെല്ലോ സ്റ്റെയിൻ വരില്ല. സാധാരണ നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു മഞ്ഞിപ്പ് ഉണ്ടാവും, ഒരു യെല്ലോ സ്റ്റെയിൻ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ ഒരു കസ്തൂരി മഞ്ഞളിന് അത് ഉണ്ടായിരിക്കില്ല, ശരിക്കുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ ഈ ബോയിൽ ടേമറിക്കിന് ഒരിക്കലും ഉണ്ടായിരിക്കില്ല യെല്ലോ സ്റ്റെയിൻ വരില്ല. അപ്പം ഇതിനും അങ്ങനെ വരത്തില്ല, യെല്ലോ സ്റ്റെയിൻ ഉണ്ടാവില്ല, അതുകൊണ്ട് മുമ്പ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതായി കഴിഞ്ഞാൽ ഏത് പാക്ക് ഇട്ടാലും കുറച്ച് ഡ്രൈ ആവും, നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആവും. നമുക്കൊന്ന് മോയിസ്ചറൈസ് ചെയ്യാന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യം ഇത്, ഏത് ഫേസ് മാസ്ക് ഇട്ടാലും. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നല്ലൊരു അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഫേസ് മാസ്ക് ഇട്ടതിന് മുഖം ഒരു മോയിസ്ചറൈസ് ചെയ്യാൻ വേണ്ടിയാണ് അലോവേറ ജെല്ല് ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ഏത് അലോവേറ ജെല്ല് വേണമെങ്കിലും 100% നാച്ചുറൽ ആണെന്നുള്ളൂ. ഞാൻ വീട്ടിൽ വളർന്ന അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ അത് പ്രിഫർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കും തൊലി കളഞ്ഞില്ല, ആ യെല്ലോ ജെല്ലൊന്നും കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുഖത്ത് ചൊറിച്ചിലും അലർജിയും വരാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഏതെങ്കിലും നല്ല അലോവേറ ജെല്ല് ഞാൻ യൂസ് ചെയ്തിപ്പോൾ കാണിച്ചതിൻ്റെ അലോവേറ ജെല്ലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട് കാര്യങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും 3 സ്റ്റെപ്പും നിങ്ങളൊരാഴ്ച ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും, നല്ല ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ്. മെയിനായിട്ട് ഞാൻ നേരത്തെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, കസ്തൂരി മഞ്ഞൾ സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലൈറ്റ് ബ്രൗൺ കളറായിരിക്കണം, ഒത്തിരി ഹീറ്റഡ് ആയിരിക്കരുത്, 100% നാച്ചുറൽ ഇതൊക്കെ അല്ലാത്തതുകൊണ്ടാണ് ചൊറിച്ചിൽ വരുന്നത്. ഇനി ഞാൻ പറയാം, ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ സ്കിന്നിന് പറ്റുന്നതാണോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തായാലും എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്, 100% നാച്ചുറൽ ആയിട്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് ക്ലേവ് ഓർഗാനിക്സിൻ്റെ വോയിൽ ടേമറിക്കാണ്. ഞാൻ അത് മാത്രം യൂസ് ചെയ്ത് നോക്കിയിട്ടു, അതിന് മുമ്പ് ഞാൻ പല മഞ്ഞ കളറുള്ള പൊടികൾ യൂസ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആൺകുട്ടികൾക്കുള്ള ഒരു സംശയമാണ്, മുഖത്ത് രോമം മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ രോമം വളർച്ച നിൽക്കുന്നൊക്കെ കേൾക്കുന്നല്ലോ, അപ്പോൾ താടി മുടി പ്രശ്നമായി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു തന്നില്ല, കാരണം എനിക്ക് നല്ല രോമം വളർച്ച ഉള്ളത്, എനിക്ക് മഞ്ഞളൊക്കെ തേച്ചിട്ട് എൻ്റെ മുഖത്ത് രോമം വളരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾ മീശയും താടിയൊന്നും ഇല്ലാത്ത ഭാഗത്ത് മാത്രം ഇട്ടാൽ മതി, നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമല്ല നിങ്ങൾക്ക്, അവിടെ നമുക്ക് രോമത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാണ്ട് താടിയും മുന്നും വളർന്നുകൊടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കണ്ട. പിന്നെ അത്രയും രോമം വളർച്ച സ്റ്റക്കാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.